Hi friends, welcome back to my channel. Appo innathe ende recipe Thalassery special oru 4 mani palaharana thenga muri. Appo idoru mutta vechittu cheyyuna oru easy evening snack aanu. Appo namukku idengeyanu undakkanadennu pettanu nokkam. Appo Thalassery special thenga muri undakkanu vendi njan ivide 3 pulungiya mutta eduthirunde. Ee pulungiya mutta savalayilum urulakkiṇide masalayilum onnu coat cheyanam. Ennittu bread crumbs lokke mukkiyittu onnu porichedukkanam. Appo anganeyanu Thalassery special thenga muri undakkunnu allade thengi onnum nammal idile cherkunnilla appo aadi namukku idinulla masala undakkam appo masala undakkunnathinu venditte njan oru pan lote korchu enna olichittund appo inathottu njan oru rendu savala enna vechu ittu kodukkana cheriya savala rendu enna ittu kodukkana cheruthayittu arinjathu appo idonnu vaadi varunnare namukku onnu vaayittu kodukkanam ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് അപ്പൊ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് ജസ്റ്റ് വാടി വന്നാൽ മതി ഗോൾഡൻ കളർ എന്നാവണ്ട ഞാൻ ആ സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുവാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ് ഇതിവിടെ വാടി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഫ്ലെയിം കുറച്ചിട്ട് ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരുപാട് വേണ്ട ഒരു ടീസ്പൂൺ മുളക് പൊടി അപ്പം മുളക് പൊടി കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല വളരെ കുറച്ച് ഗരം മസാല മതി പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചത് അത് ഓപ്ഷണൽ ആണ് കുറച്ച് സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് പെപ്പർ ചേർക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഈ മസാലയൊക്കെ വഴറ്റി പൊടികളുടെ പച്ചമണൊക്കെ മാറിയിട്ടാകുമ്പോൾ നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്കറിലിട്ട് പുഴുങ്ങിയെടുത്തതാണ് അപ്പൊ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പൊ ഇതിന്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു എരിവുണ്ട് കുറച്ച് സ്പൈസി ആണ് പിന്നെ ഉപ്പ് കുറച്ച് കുറവായിരുന്നു ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അപ്പൊ ഇനി മസാല ഇതൊന്ന് നന്നായിട്ട് തണുക്കണം ഇത് തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാം അപ്പൊ മസാല തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു എഗ്ഗ് മിക്സിയിലോട്ടൊന്ന് അടിച്ചെടുക്കാം ഞാൻ ആ മുട്ടയിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒരു ജാറിലോട്ട് ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് കോൺഫ്ലോർ ഇടുവാണ് പിന്നെ ഇടുന്നത് ഒരു നുള്ളുപ്പാണ് കുറച്ച് മതി അപ്പൊ ഇതൊന്ന് മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പൊ കോട്ടിങ്ങിനുള്ള എഗ്ഗും ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അപ്പൊ തേങ്ങാമുറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ പുഴുങ്ങിയ മുട്ട ആദ്യം മൈദയിൽ ഒന്ന് മൊത്തത്തിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന മസാലേൻ്റെ അകത്തുനിന്ന് കുറച്ച് മസാല എടുക്കുവാണ് ഇതാ കയ്യിൽ ഇത്രയും നിറയാവുന്ന അത്രയുള്ള ഒരു മസാല ഇത്രയും മസാല എടുത്തിട്ടുണ്ട് അപ്പൊ ഈ മസാല ഇങ്ങനെ ഒരു ഷെയ്പ്പാക്കിയതിന് ശേഷം നമുക്ക് ഈ മുട്ട ഇതിനകത്തോട്ട് വെക്കാം മുട്ട വെച്ചിട്ട് ഇത് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം എല്ലാ സൈഡും കവർ ചെയ്യുന്ന രീതിയിൽ ഇതൊന്ന് കവർ ചെയ്തെടുക്കണം മൈദപ്പൊടി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പറ്റിക്കോളും അതിന് മസാലയിലോട്ട് ഒട്ടിപ്പിടിച്ചോളും അതിനു വേണ്ടിയിട്ടാണ് മൈദപ്പൊടി യൂസ് ചെയ്തത് മസാല കുറവാണെങ്കിൽ കുറച്ചും കൂടി എടുത്താൽ മതി പക്ഷെ എല്ലാ സൈഡിലും ഒരുപോലെ ആയിരിക്കണം കണ്ടില്ലേ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ മസാല കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം സൈഡിലോട്ട് ഒന്ന് ആക്കണം ഇതിപ്പോ എല്ലാ സൈഡിലും ആയിട്ടാകുമ്പം നമുക്ക് ഈ ബ്രെഡ് ക്രാംസിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ബ്രെഡ് ക്രാംസിൽ ഇട്ടിട്ട് ഇത് മൊത്തത്തിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതിങ്ങനെ കോട്ട് ചെയ്തെടുത്തു
ഇത് ബ്രെഡ് ക്രംസിൽ മുഴുവനായിട്ടും കോട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ എഗെയിൻ ഒന്നും കൂടെ ഈ മുട്ടേൻ്റെ ഇതിലോട്ട് ഒന്നും കൂടെ ഇടണം. ഡബിൾ കോട്ടിങ് വേണം. അപ്പോൾ ഇതിനകത്ത് ഒന്നുകൂടെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം എഗെയിൻ ഈ ബ്രെഡ് ക്രംസിലോട്ട് ഇടാം. എന്നിട്ട് ഒന്നും കൂടെ നമുക്കിത് ഡബിൾ കോട്ട് ചെയ്യാം. കൈ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം കയ്യിലല്ലേ ഇത് പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ യൂസ് ചെയ്താക്കാം, പക്ഷേ എളുപ്പം കൈയാണ്. എല്ലാം കൂടെ ബ്രെഡ് ക്രംസ് മൊത്തം ഈ മസാലയിൽ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതായത് ഒരു ഡബിൾ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്നും കൂടെ ഷേപ്പ് ചെയ്തെടുക്കാം. കണ്ടില്ലേ ഇങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് ഇത് എല്ലാം ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ മൂന്ന് മുട്ടയും ഞാനിങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലത്തോട്ട് ഞാനിത് ഇട്ട് കൊടുക്കുവാണ്. ഒരുപാട് തീ കുറച്ച് വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. തീ ഒരുപാട് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. കൂട്ടിയും വെക്കരുത്, കാരണം ബ്രെഡ് ക്രംസ് ആണ്. ഇത് ഒരു സൈഡ് ആയിട്ടാകുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുത്താൽ മതി. എല്ലാ ഭാഗവും കവർ ചെയ്യണം, കാരണം ഇത് കുറച്ച് വലുതാണ്. അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്തിട്ട് വേണം നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ മൂന്നെണ്ണവും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു കത്തി കൊണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കും മുട്ട ഉള്ളിലും പുറത്ത് ഉള്ളിൽ, അതിൻ്റെ ഉള്ളിലും അതിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റഫും പുറത്ത് ഇതും ബ്രെഡ് ക്രംസിൻ്റെയും കൂടെ ആയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.